ഫ്യൂഷൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഡെക്കറേറ്റോ ആണ്. ഈ കുടയാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ റൂമിൽ വെക്കാൻ പോകുന്നത്. നമുക്കത് എങ്ങനെയാണ് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ കുടയുടെ താഴവശമാണ് നമ്മൾ കവർ ചെയ്തെടുക്കേണ്ടത്. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ രണ്ട് കളർ ചൂസ് ചെയ്യണം. ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ കറുപ്പ് വൂളൻ നൂലാണ്. കറുപ്പ് വൂളൻ നൂല് ഇതാ ഇതുപോലെ അങ്ങോട്ട് ചുറ്റിയെടുക്കുക. ചുറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് വൂളൻ നൂല് വലിയ കട്ടയായിട്ടാണ് കിട്ടുക. അപ്പോൾ അതിനെ നമ്മൾ എന്താക്കി എടുക്കണം, ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര കട്ടയാവും, പിന്നെ നമുക്കത് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റോ പോകും. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് അടിഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കമ്പിയിലേക്ക് എടുത്ത് ഇതേ ചെയ്ത പോലെ തന്നെ ചുറ്റി ചുറ്റി എടുക്കുക. അതിൻ്റെ തണ്ട് മുഴുവൻ ഇതുപോലെ തന്നെയാണ് ചുറ്റിയെടുക്കേണ്ടത്. എളുപ്പമായിട്ട് ചുറ്റിയെടുക്കാനായിട്ട് പറ്റും, ആർക്കായാലും എളുപ്പത്തിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും.
ഇട്ടിരിക്കുക. അത് ഫുള്ളാവുന്നത് വരെ ഇതുപോലെ തന്നെ ചുറ്റി ചുറ്റി പോവുക. വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചെയ്യണ്ട, ഇതുപോലെ തന്നെ ചുറ്റി ചുറ്റി പോവുക. അഥവാ നമുക്ക് ഇതിൽ രണ്ടും മൂന്ന് നാലഞ്ച് കളർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അവിടെ നിർത്തി ഇതുപോലെ ചെയ്ത് എടുത്താൽ മതി. ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഓരോ പില്ലിലൂടെയും ചുറ്റി ചുറ്റി എടുക്കുകയാണ് വേണ്ടത്. കളറ് മാറുമ്പോൾ അതിനനുസരിച്ച് മാറ്റം വരുത്തുക. നമ്മളിവിടെ അവസാനത്തെ ലെയർ മാത്രമാണ് ഈ കളർ ഉപയോഗിക്കുന്നുള്ളൂ. നമുക്ക് ഇടയ്ക്ക് കളറുകൾ ചേർത്ത് ചെയ്യാം, അപ്പോൾ ഒന്നും കൂടെ ഭംഗിയാവും. നമ്മളിവിടെ അവസാനം മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്, പട്ടയ്ക്കൊരു കര പോലെ. മുഴുവനായി കഴിഞ്ഞിട്ടുണ്ട്, അപ്പൊ നമുക്ക് വെട്ടാം. വെട്ടി കഴിഞ്ഞിട്ട് അവിടെ കെട്ടിട്ട് നിർത്താം. ാണ് നമ്മൾ ഇതിലേക്ക് വെക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ നൂല് തന്നെ എടുത്ത് കോർത്ത് നമ്മൾ ആ ആറ് കണ്ണികളാണ് ഉള്ളത്, ആറ് കണ്ണികളിലേക്ക് ഈ മണികൾ കൊളുത്തിടണം. അടുത്തതായിട്ട് കുടക്ക് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സ്ട്രിപ്പുകളാണ് വെക്കുന്നത്. നമുക്കിത് വലിയ സ്ട്രിപ്പുകൾ വെടിക്കാൻ കിട്ടും. നമ്മൾ കുട എങ്ങനെയാണ് വെക്കേണ്ടത് അനുസരിച്ച് വെട്ടിയെടുക്കാം. അപ്പം ഞാനിവിടെ ആറെണ്ണം ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് സിൽവർ. അത് എല്ലാ വില്ലിലും ആറ് വില്ലിലും മുകളിൽ നിന്ന് വെക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ ചുറ്റും ഇതിൻ്റെ തന്നെ ഗോൾഡൻ സ്ട്രിപ്പ് വയ്ക്കുകയാണ്. നമുക്ക് നമ്മുടെ യുക്തിക്കനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. എങ്ങനെയാണ് ഭംഗി നമുക്ക് തോന്നുന്നത് അതുപോലെ ചെയ്യാം. കല്ലുകൾ വയ്ക്കാം, ഷെല്ലുകൾ വയ്ക്കാം. ഇനി റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും, അപ്പം നമുക്ക് അത് വയ്ക്കാം. നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. Thank you.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.